ഫുഡ് ഹണ്ട് വിത്ത് സാബുവില് സ്നേഹം വാരി വിതറിക്കൊണ്ട് ഇന്ന് കൂടെ ഉള്ളത് ഷെഫ് പിള്ളയാണ്. ചെറിയൊരു കട, ഇങ്ങനൊക്കെ ഒരു സ്പോട്ട്, ഒരു ഇടവഴി, ആളുകൾ വണ്ടി നിർത്തി, വണ്ടികൾ നടത്തി വരുന്നു, ഫാമിലീസ് വരുന്നു, ദൂരെയുള്ള ആളുകൾ, സിറ്റിയിൽ നിന്ന് ഇച്ചിരി മാറിയിട്ടാണ്, അത്യാവശ്യം ഒരു 10 കിലോമീറ്റർ ഓടാനുണ്ട്, എന്നിട്ടാണ് ആളുകൾ വരുന്നത്. എന്തായാലും തിരക്ക് കണ്ടിട്ട് രക്ഷയില്ല, എനിക്ക് തോന്നുന്നു മീൻ നേരത്തെ പോയി ഓർഡർ ചെയ്യാം നമുക്ക്. മീൻ എന്തൊക്കെയുള്ള അവിടെ അയക്കൂറ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്, പക്ഷെ വലിയ വല്ല ഇവിടെ ചെമ്പല്ലി ഉണ്ടെന്ന് പറഞ്ഞു, വലിയ മീനുകൾ സ്ഥിരം ഉണ്ടാവാറുണ്ട്. പക്ഷെ നമുക്ക് ചെമ്പല്ലി ഉണ്ടെങ്കിൽ ചെമ്പല്ലി വേണം, ഒരു ഷെഫിന് ഇഷ്ടമല്ല. എനിക്കൊരു ചെമ്പല്ലി, ഒരു അയലയും, അയക്കൂറ, വേറെ എന്താ നോക്കാം. ഒരു സൈഡിൽ മാവ് കൊടുക്കും, അത് ശരിയാക്കും. ഇതിന്റെ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇദ്ദേഹത്തിന്റെ ആ ഒരു സൈക്കിൾ ഉണ്ടല്ലോ, മാവ് ഒരു സൈഡിൽ കൂടെ കുഴച്ചുകൊണ്ടിരിക്കുന്നു, ചിരട്ട അവിടെ കത്തി അതിന്റെ ആ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നു, അതിന്റെ ഇടയിൽ തന്നെ ബോൾ പിടിക്കും, ഉരുട്ടും, ആ മൂന്നെണ്ണത്തിനെ മെയിൻറ്റെയിൻ ചെയ്ത് ചുട്ടെടുക്കണം, ഒട്ടും കരിയാതെ അതിന്റെ കറക്റ്റ് ഒരു ആ ആ ഈ ഇദ്ദേഹം മാവ് കുഴയ്ക്കുന്ന സമയത്ത് തിരിയുന്ന സമയത്ത് അവിടെ കറക്റ്റായിട്ട് ചുട്ടുവരും, അതൊരു സൈക്കിള്, ആ ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരു പുതിയൊരാളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് മൂന്നെണ്ണം ചുട്ടെടുക്കാൻ പറ്റും. ചേട്ടാ ഈ പത്തിരി എത്ര ഉണ്ടാക്കും ഒരു ദിവസം? കാരണം നമ്മളവിടെ നിന്നപ്പോ പാഴ്സലിൽ 4 എണ്ണം കിട്ടുമെന്ന് റിക്വസ്റ്റ് ചെയ്യണം, ഇല്ലാന്ന് പറയുന്നില്ല, ദേ അവിടെ രണ്ടുപേര് ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് തരാൻ പറ്റില്ല എന്നാണ്, അത് വളരെ വിനയത്തോടു കൂടിയാണ്, അല്ല ഇല്ലാന്നല്ല പറയുന്നത്. എപ്പോഴും ഒരു ബിസിനസ്സിനകത്തുള്ള ഏറ്റവും വലിയ കാര്യം നോ നോ പറയാം, പക്ഷെ അത് നോ അല്ലാത്ത രീതിയിലാണ്, അത് വളരെ നാച്ചുറൽ ഡിപ്ലോമാറ്റിക് കോഴിക്കോടിന്റെ ശൈലിയിൽ തന്നെ പറയും. അപ്പൊ അങ്ങനെ ഇതൊരു ഭയങ്കര എക്സ്പീരിയൻസ്. ഷെഫിനിപ്പോ തിരക്കുണ്ട്, ഇനോഗ്രേഷൻ ഉണ്ടെന്ന്, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഉച്ചയ്ക്ക് ഇതുകൂടെ കഴിച്ചിട്ടേ പോകും. ഷെഫ് ഇതുപോലെ ഒരെണ്ണം നമുക്ക് തുടങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും? കൊള്ളാം, ഇപ്പൊ തുടങ്ങിയ 30 വർഷം കഴിയുമ്പോ ഇതുപോലെ ആവും, അതിനുള്ള ക്ഷമ ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങനെയൊക്കെയുള്ള കാര്യം ചിന്തിച്ചാൽ. അതിലൊരു സംശയം, സ്ഥലം എങ്ങനെയുണ്ട്? സ്ഥലം ഗംഭീരം ഒന്നും പറയാനില്ല, നമ്മള് കുറച്ച് ഇരിക്കുന്നതിന് മുമ്പ് ആ കിച്ചണിൽ പോയി കുറേ കാര്യങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഭക്ഷണത്തിൻ്റെ അതിൻ്റെ ഒരു രസം, അവർ ആ ഒതൻസിറ്റി ആയിട്ട് തന്നെ സംഭവങ്ങൾ ചെയ്യും, വേണേൽ കുറച്ചുകൂടെയൊക്കെ ഈസി ആയിട്ട് ഫാസ്റ്റായിട്ടൊക്കെ ചെയ്യാം, പക്ഷേ ഷോർട്ട് കട്ടൊന്നും വേണ്ട എന്നുള്ളത് അവിടെ കാണുമ്പോൾ മനസ്സിലാവും. അത് ആ മീൻ കട്ട് ചെയ്ത് മറിനേറ്റ് ചെയ്യുന്നതാവട്ടെ, അല്ലെങ്കിൽ ആ ചുട്ടെടുക്കുന്ന രീതിയാവട്ടെ, ആ നോർമൽ ടെക്നിക്ക് എല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു മീൻ കോസാട്ടോ, അവന് 10 രൂപ വേറെ തരുമോ? ഇത് മീൻ്റെ ചാറാണ്. ഇതൊക്കെ കൊല്ലത്ത് ശബരിമല സീസണിൽ ആളുകൾ ഈ വ്രതം ഒക്കെ നിൽക്കുന്ന സമയത്ത് അവരുടെ ഡയറ്റിന് കൊടുക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിന് കഞ്ഞിയോടെ കൊടുക്കുന്ന സാധനമാണ്. അതൊരു സൂപ്പർ ഫുഡ് പോലുള്ള സംഭവം. ഇത് നോക്ക്, നമ്മൾ പറഞ്ഞ കണ്ട വറ്റ, ചെമ്പല്ലി, അയില, അടിപൊളി. കഴിക്കാം, പുഴുക്ക് പുഴുക്കിൻ്റെ മീൻചാറും കൂടെ കഴിക്കുകയാണ്. കായകറി കൂട്ടെന്നാണ് ഇന്ന് പറയാം. ഇത് മണ്ണിനടിയിലുള്ള കിഴങ്ങ് വെച്ചും വെച്ചുള്ള പുഴുക്കാണ്, അതാണ് ഇത് കൂടുതൽ. ഇതൊരു കേരളത്തിൻ്റെ ഏറ്റവും ഒതൻസിറ്റി ഉള്ളൊരു സാധനമാണ്. കാരണം ആ ചൂട് മെയിൻറ്റെയിൻ ചെയ്ത് ചിരട്ടയിൽ മൺചട്ടിയിൽ ചെറിയ ചൂടിൽ ഇങ്ങനെ ചുട്ടെടുത്ത് 10 ടൈം എടുത്ത് മീൻ്റെ ചാറും കപ്പ പുഴുക്കും
പത്തിരി കൈപ്പത്തിരി. ബ്രേക്ക്ഫാസ്റ്റിന് ഇങ്ങനെയൊക്കെയുള്ള ലക്ഷറിയാണിത്. ഇതൊക്കെ മറ്റ് രാജ്യങ്ങളിലോ അല്ലെ മറ്റ് സമൂഹത്തിലോ ഇതൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇപ്പം നമ്മുടെ ഒരു നോർമൽ ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അപ്പം പുട്ട് കടല അല്ലേ. അപ്പം അവിടെയാണ് ഇത്രയും ടൈം എടുത്ത് വളരെ ഒത്തൻറ്റിക്കായിട്ട് ഉണ്ടാക്കുന്ന കൈപ്പത്തിരിയും കപ്പപ്പുഴുക്കും. മീൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു തുടങ്ങിയില്ല. മീൻ്റെ ഇതുണ്ട് ഈസിയായിട്ട്. ഇത് ഇത്രയും വലിയ ഫിഷാണ്, ചെറിയ മീനല്ല. അപ്പോൾ വലിയൊരു ചെമ്പല്ലിയുടെ മീനിൻ്റെ ഫ്ലഷ് ഇങ്ങനെ ജ്യൂസ് ഇതാണ് ആ ജ്യൂസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഇതുണ്ട്, ഇതിനകത്ത് മസാലകളൊന്നുമില്ല. ഫിഷിൻ്റെ ജ്യൂസ് തനിയെ ആ ഫ്ലഷ് ചെയ്ത് ഇറങ്ങുന്ന അത് കറക്റ്റ് ഒരു കുക്കിംഗ് ടെക്സ്ചറാണ്. അത് നല്ലൊരു കുക്കിംഗ് ആണ്, മെത്തേഡാണ്. ഹെൽത്തി മീൻ ഓവർ കുക്കല്ല. എന്നാൽ അത് ഇതിൻ്റെ ആ ഫിഷിൻ്റെ ഫ്ലേവറിന് കറക്റ്റായിട്ട് കിട്ടും. വെളിയിൽ നിങ്ങൾക്ക് ഒരു സ്പൈസി ഇഷ്ടപ്പെടുന്നവർക്കുള്ള മറിനേഷനുണ്ട്. സോ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ കഴിക്കാം. ഒന്നുമില്ല, കറക്റ്റ് ഫിഷിൻ്റെ രുചി ഇഷ്ടപ്പെടുന്നവർക്ക് കറക്റ്റാണ്. മീനിൻ്റെ ആ ചെമ്പല്ലിയുടെ കറക്റ്റ് ഫ്ലേവേഴ്സ് കറക്റ്റായിട്ട് കിട്ടും. ഓവർ മറിനേറ്റ് ചെയ്തിട്ടൊന്നും വേറെ സംഭവങ്ങളൊന്നുമില്ല. എനിക്ക് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ആയാലോ ലഞ്ചായാലോ ഒരു നല്ലൊരു ചായ ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ല പുഴുക്ക് ഇങ്ങനെ ഇതൊന്നും സാധാരണ ഒരിടത്തും കിട്ടത്തില്ല. കാരണം നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ ശബരിമല സമയത്ത് മാത്രം ഉണ്ടാക്കുന്ന സാധനമാണ്. അത് ചേനയും ചേമ്പും കാച്ചിലും പയറെല്ലാം കൂടെ ഇട്ടിട്ട് പുഴുക്കുണ്ടാക്കി രാവിലെ ആളുകൾക്ക് കൈപ്പത്തിരിയായിട്ട് കൊടുക്കാമെന്ന് പറയുന്നത് തന്നെ ഒരു പുണ്യമാണ്. താങ്ക് യു. മൊത്തം 30 വർഷമായി. ഇത് അയല അതിൻ്റെ നീരിറങ്ങുന്നുണ്ട്. ഇതാണിങ്ങനെ തുള്ളി, അത് വെളിച്ചെണ്ണക്കകത്ത് ജസ്റ്റ് ഗ്രില്ല് ചെയ്ത മീനാണ്. അപ്പോൾ അത് ഇപ്പോഴും ജ്യൂസിയാണ്. ആ പിടിക്കുമ്പോൾ തന്നെ അറിയാം കറക്റ്റ് ജ്യൂസി ആയിട്ടുള്ള മീനാണിത്. അയലയുടെ തല ആർക്കും കൊടുക്കാൻ പാടില്ല, അത് കഴിക്കാം. അതിൻ്റെ ഒരു ചൊല്ല് തന്നെ അയലത്തല അളിയനും കൊടുക്കരുതെന്നാണ്. അളിയനെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ്. അപ്പോൾ അളിയം ചോദിച്ചാൽ പോലും തല കൊടുക്കാൻ പാടില്ല. ഫ്ലഷ് മുള്ളിൽ നിന്ന് ഇളകി വരുന്ന പരുവത്തിലാണ് ഈ അയലയം മത്തി അല്ല ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ദശയുള്ള മീനിൻ്റെ ഏറ്റവും സ്വാദ് വരുന്ന സംഭവം. ഷെഫ് അങ്ങനെ അളിയന് കൊടുക്കാത്ത തല എനിക്ക് തന്നിരിക്കുകയാണ്. നിങ്ങൾ നമ്മുടെ അളിയനാണ്. ഈ പ്രഭാത ഭക്ഷണത്തിന് ഇത്രമാത്രം മത്സ്യം കഴിക്കുന്ന വേറൊരു ജില്ലയും ഞങ്ങൾക്ക്. കാരണം അത് കോഴിക്കോടിനെ മാത്രം, കോഴിക്കോട് എനിക്കത് മലബാറെല്ലാം അങ്ങനെ ആയിരിക്കും. പക്ഷേ കോഴിക്കോട് കോഴിക്കോടാണ് അത് കൂടുതലുള്ളത്. പിന്നെ ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് കഴിക്കുന്ന കൾച്ചർ വേറെ എവിടെയും കേരളത്തിൽ അങ്ങനെ കണ്ടില്ല. നമ്മളെന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ കഴിക്കും. അതെ, കോഴിക്കോട്ടുകാർക്ക് അതൊരു സർവ്വസാധാരണമാണ്. വേണം വരണം, ഒന്നും വേണ്ടെന്ന് പറയാൻ പാടില്ല. ഇവിടെ ഇങ്ങനെ ഇങ്ങനെ പൊട്ടും ആ സൗണ്ട് കേക്ക്, നമുക്കത് കേൾക്കാനായിട്ടുള്ളൊരു ആഗ്രഹം ഭക്ഷണം കഴിക്കുമ്പോൾ ഉള്ളത്. കറുത്താവൂലി അതും കോഴിക്കോട് ദേ. ഇതിന്റെ വാൽഭാഗത്തിന് എന്തെങ്കിലും കഥ ഉണ്ടോ? ഇതിന് എന്ത് വീരാണ്? ഓ സന്തോഷം. നമ്മൾ വലിയൊരു സാക്രിഫൈസ് ആണ് ചെയ്തത്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തരയാണ് എനിക്ക് ഇഷ്ടം. ഇതിങ്ങനെ ഉടച്ച അതിൻ്റെ ഫ്ലഷ് എടുത്ത് പാളി പാളി പോലെ വരും. നല്ല മസാല ഒക്കെ കഴിഞ്ഞാൽ ഈ മസാലയും നല്ല ടേസ്റ്റ്. ഷെഫ് കഴിക്കുന്നതാണെന്ന് തന്നെ ഒരു ഭംഗി. നമ്മളൊരു അയക്കോർ എടുക്കാൻ പോകണം. ഭയങ്കര ഭക്ഷണം കഴിച്ചിട്ട് സന്തോഷമായിട്ട് ചിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ അതിലും വലുതാണ്. നമുക്ക് അത് ആ ഒരു ഇത്ര ഹെവി ആയിട്ട് കഴിച്ചു രാവിലെ ഇത്ര നല്ല രീതിയിൽ കഴിച്ചിട്ടുണ്ട്. ഭയങ്കര പുഴുക്കും പത്തിരിയും ഭയങ്കര ഒരു ഇടവഴി കൂടെ മെല്ലെ നടന്ന് ചെറിയൊരു നല്ലൊരു ഗുഡ് വാക്ക് മെയിൻ റോഡിൽ. ആംബിയൻസ് അവിടെ വിറകിന്റെ മണം പിന്നെ പുകയടുപ്പ് ഒരുപാട് സന്തോഷമല്ലോ.